ഞാൻ ആദ്യം ഈ ചലഞ്ച് വീഡിയോ കാണുന്നത് ഫേസ്ബുക്കിലാണ് കേട്ടോ. ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ല റിസൾട്ടുള്ളൊരു ചലഞ്ച് പോലെ തോന്നി. അപ്പോൾ ഇങ്ങനെ കണ്ടു, അപ്പോൾ കുറേ നേരം ഇങ്ങനെ ഇൻട്രസ്റ്റ് ആയിട്ടിരുന്നു. അപ്പോൾ അത് ചെയ്ത് നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തുകൊണ്ട് വന്നൊരു ചലഞ്ചാണ്. പക്ഷേ ഇത് കാണണം അത്ര സിമ്പിളല്ലെന്ന് ചെയ്ത് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇപ്പം ഇത് സംഭവം സിമ്പിളാണ്, ബാക്കിലുള്ള ആൾ എന്താണോ പേപ്പറിൽ വരയ്ക്കുന്നത് അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഫ്രണ്ടിലുള്ള പേപ്പറിൽ അതുപോലെ തന്നെ വരയ്ക്കാം. അങ്ങനെ നമ്മൾ ചലഞ്ചൊക്കെ തീരാറായി. അങ്ങനെ വളരെ രസകരമായിട്ടുള്ള രണ്ട്, ഒരു ബന്ധമില്ലാത്ത രണ്ട് ചിത്രങ്ങളാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പം ഇത് ഇങ്ങനെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ, ഞാനിങ്ങനെ സിമ്പിളായിട്ട് ഒരു വര വരയ്ക്കുന്നതൊന്നും മനസ്സിലാവണില്ല, ഇതെന്താ ഈ കാട്ടിക്കൂട്ടി വെക്കുന്നതെന്ന്. പക്ഷേ എൻ്റെ ഊഴം എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി എന്താണ് ശരിക്കും കാട്ടിക്കൂട്ടി വെക്കുന്നതെന്ന്. പക്ഷെ എൻ്റെ കാര്യത്തിൽ രണ്ട് മൂന്ന് വരയ്ക്ക് കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു വീട് തന്നെ ആയിരിക്കും വരയ്ക്കുന്നുണ്ടാവുക എന്ന് വിചാരിച്ചു. പിന്നെ ഈ വാതിലും ജനലൊക്കെ ഇപ്പോൾ വരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ എന്നാൽ വരയ്ക്കുമ്പോൾ വാതിലും ജനലൊക്കെ വരയ്ക്കാലോ, അങ്ങനെ ചിത്രം കറക്റ്റാക്കി വരയ്ക്കാലോ എന്നുള്ള കുറേ അമിതമായ പ്രതീക്ഷയിലൊക്കെ ഇരിക്കുകയായിരുന്നു ഞാൻ. പക്ഷെ എൻ്റെ വീടിൻ്റെ സങ്കല്പത്തിലില്ലാത്ത കുറേ ഭാഗങ്ങളൊക്കെ ആയിരുന്നു സുജചേട്ടൻ വരച്ചത്. അപ്പോൾ എൻ്റെ ഐഡിയ കംപ്ലീറ്റ് തെറ്റി. ഇതിൻ്റെ ഫൈനൽ സ്റ്റേജിലെ ഒരു ബന്ധമില്ലാത്ത രണ്ട് ചിത്രങ്ങൾ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ, അതൊരു പ്രത്യേക സന്തോഷമാണ്. അപ്പോൾ എല്ലാവരും ലോക്ക്ഡൗണിൽ ഫ്രീ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഈ ചലഞ്ച് ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.